ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് എൻ്റെ നാട് എൻ്റെ നാട്ടിലാണ് ട്ടോ എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് വീരമംഗലം അതായത് എൻ്റെ നാട്ടിലുള്ള ചെറിയൊരു അക്വഡേറ്റ് അല്ലെങ്കിൽ ഡാം അങ്ങനെയൊക്കെ പറയാം നമ്മൾ ഈ പണ്ട് കാലം ഏകദേശം ഒരു 10-60 വർഷക്കാലം പഴക്കമുള്ള ഒരു ഡാം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് പണ്ടത്തെ ആളുകളൊക്കെ വേനൽക്കാലത്തൊക്കെ വെള്ളം ശേഖരിച്ചിരുന്ന ഒരു പഴയ ഡാം അതാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇറങ്ങുന്ന ഒരു സ്ഥലം ഇതിൻ്റെ ചുറ്റുപാടും കൃഷി സ്ഥലങ്ങളാണ് മൊത്തം കൃഷിയാണ് ഇത് ആ ഭാഗത്തൊക്കെ ഫുള്ള് കൃഷിയാണ് നെൽപ്പാടങ്ങളും ആ ഭാഗത്ത് മൊത്തം നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ഡാം ഇവിടുന്ന് വെള്ളം ഒഴുകി വരുന്നു ഇതാണ് ഡാമിൻ്റെ അപ്പോൾ പുറമേ ഉള്ള ഒരു കാഴ്ച ഈ കാണുന്നതാണ് ഇതൊക്കെ പണ്ടത്തെ അത്രയും കാല വർഷ പഴക്കമുള്ള കല്ലാണ് കൈ കാണുന്നത് ഒരു ഏകദേശം ഒരു 60-70 വർഷത്തോളം കാലം പഴക്കം മുകളിലായിട്ടൊരു ചെറിയൊരു കാളയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നു കൃഷിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് തോന്നുന്നു കെ ഈ ചക്രാണി ഇത് എന്ത് ഭാഷയാണെന്ന് അറിയത്തില്ല ഭാഷയാണ് എന്താണെന്ന് അറിയില്ല പിന്നെ അത് 9/4/1943 പണി കഴിച്ചിട്ടുള്ളത് ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള പടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിമെൻ്റ് തേപ്പും എല്ലാം പാടെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല ഭയങ്കര സൗണ്ടാണ് വെള്ളം ചാടിൻ്റെ വെള്ളം ഇതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് പലകകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി നിർത്തട്ടോ വെള്ളം ഈ ഭാഗത്ത് കെട്ടി നിർത്തും ഇതിൻ്റെ ഈ സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കനാലും ഉണ്ട് ചെറിയൊരു ചാല് ഇത് വേറെ വഴി കൂടെ പോണ വെള്ളമാണ് അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ ഇതിലൂടെയും വെള്ളം വന്ന് ചാടണം കേട്ടോ താഴേക്ക് ഈ തോട്ടിലോട്ട് വെള്ളം വരുന്നുണ്ട് ഇത് നേരെ ഓരോരോ കൃഷി സ്ഥലത്തേക്ക് പോകാനുള്ള ചാലാണ് കയറിയിരിക്കുന്നത് ആ ഭാഗത്ത് കൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഇപ്പം ആരും മീൻ പിടിക്കണമെന്നും കാണാനില്ല ചിലപ്പോൾ ഇനി ലീവില്ലാത്ത ഇങ്ങോട്ടായിരിക്കും അപ്പോൾ മീനൊക്കെ പിടിക്കാൻ നല്ല തിരക്കുള്ള ഒരു ടൈമാണ് ഇവിടെ ഉണ്ടായാലും സാധാരണ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും തൃക്കിടേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളായിട്ടാണ് ഈ ഭാഗം അറിവ് ഈ ഭാഗത്തിൻ്റെ പേര് വീരമംഗലം ആയത്തുചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് പണ്ടുകാലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടി വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവർ കെട്ടിയ അണക്കെട്ട് കാരണം കൂടുതൽ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു കാരണം ഇപ്പോഴും ഇത് ഈ അണക്കെട്ട് കൃഷി ആവശ്യത്തിനായിട്ട് വെള്ളം കെട്ടി നിർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടുതലും കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അണക്കെട്ട് തന്നെയാണ് ഈ അണക്കെട്ടിന് മുകളിലായിട്ട് ചെറിയൊരു കാളയാണോ എന്നറിയത്തില്ല ഒരു പ്രതിമയുണ്ട് ഒരു പശുക്കുട്ടി ഇങ്ങനെ
നോക്കി നിൽക്കുന്നത്, ആ ഡാമിലേക്ക് നോക്കി നിൽക്കുന്നത്, ഇത് എന്തിൻ്റെ ഒരു പ്രതീകമാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കർഷകരുടെ ഒരു ഒരു ഇതാണെന്ന് തോന്നുന്നു. കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവനും ചുറ്റുപാടും ഇത് കാണുന്നത് മെഡിക്കൽ കോളേജാണ്, കേരള മെഡിക്കൽ കോളേജ്, മാങ്ങോട്ടുള്ള ഒരു കേരള മെഡിക്കൽ കോളേജാണ്. ഇത് ഈ സൈഡിൽ മൊത്തത്തിൽ കൃഷിസ്ഥലങ്ങളാണ്, മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മളെ ഗ്രാമത്തിലുള്ള കുറച്ച് ചെറിയ 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 വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.